ഹായ് നമസ്കാരം, ഞാൻ ശിവ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി പ്രിയപ്പെട്ട നടൻ ദീപക് പറമ്പോളാണ്. ചേട്ടാ സ്വാഗതം. താങ്ക് യു. ചേട്ടാ, എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്? ശരി, സിനിമയിൽ ഇപ്പം ഡയറക്ടർ ആണ് ഷൈജുട്ടനാണ് ഇതിൻ്റെ കഥ ആദ്യമായിട്ട് വന്ന് പറയാൻ വേണ്ടി വന്നത്. ഞാനപ്പോൾ മനോഹരൻ ചെയ്തതിന് ശേഷമാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. അപ്പോൾ തട്ടത്തിന്മാർ ഭൂമിയിലെ മനോഹരൻ സ്വകാര്യമാണല്ലോ ഈ സിനിമയുടെ പേര്, കൺഫ്യൂഷനായി പോയി. അപ്പോൾ ഓർമ്മയിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞ സിനിമ ചെയ്ത് കഴിഞ്ഞൊരു നായകനായിട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പിന്നൊരു നായകനായിട്ട് അഭിനയിക്കണോ എന്നൊക്കെയുള്ളൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈ സിനിമ വന്നിട്ട് എന്നോട് കഥ പറയുന്നത്. ഈ കഥ കേട്ട സമയത്ത് ഈ സിനിമ ചെയ്യാതിരുന്ന കഴിഞ്ഞാൽ ഒരു നഷ്ടമായിരിക്കും എന്ന് തീരുമാനിച്ചെന്ന് ചിന്തിച്ചിട്ട് എന്ന് തോന്നിയിട്ട് ചെയ്ത സിനിമ. മനോഹരത്തിനകത്ത് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വന്നൊരു ക്യാരക്ടറാണ്. അത് ഭയങ്കര ആൾക്കാരെ ഏറ്റെടുത്തൊരു ക്യാരക്ടറായിരുന്നു. മനോഹരത്തിലൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വിനീതട്ടൻ്റെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ. അപ്പൊ ആ സിനിമ കഴിഞ്ഞിട്ട് മനോഹരം ഭൂമിയിലെ മനോഹര സ്വകാര്യം പേരിനെ തമ്മിൽ ഒരു സിമിലാരിറ്റി ഉള്ള സിനിമയാണ്. അത് പിന്നീട് ആലോചിക്കുമ്പോൾ ഈ സിനിമ കഥ പറഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് സിനിമ കമ്മിറ്റ് ചെയ്തതിന് ശേഷം കുറെ കഴിഞ്ഞിട്ടാണ് ഈ സിനിമയുടെ പേര് എങ്ങനെയാണ് എന്ന് പറഞ്ഞത്. അത് ആദ്യം പേരിട്ടുണ്ടായിരുന്നില്ല, കുറെ പേരുകൾ നോക്കി നമ്മൾ ഒരു പേര് ഒന്നും പ്രോപ്പറായിട്ട് വർക്കാവാത്ത സമയത്ത് ആണ് ഇങ്ങനെ ഒരു പേര് വന്ന് പറയുന്നത്. അപ്പൊ ഈ പേര് ശരിക്കും ഞാൻ ഷൈജുവിനോട് ചോദിച്ചു, ഇത്രയും ലെങ്ത് ഉള്ള പേര് നമ്മൾ ഇടണോ, ഇത്രയും ലെങ്ത് വേണോ എന്ന് പറഞ്ഞപ്പം ഷൈജുവിനുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഷൈജുവിന് ഭൂമിയിലെ മനോഹര സ്വകാര്യം പ്രണയമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സിനിമ കഴിഞ്ഞപ്പോ ഇപ്പം ഷൂട്ട് കഴിഞ്ഞ് ഇതിന്റെ പോസ്റ്ററൊക്കെ കഴിഞ്ഞ് കാണുന്ന സമയത്ത് നമുക്ക് ആ പേര് കറക്റ്റാണ്, ആ പടത്തിന് ആപ്റ്റ് ആണ് എന്ന് തോന്നുന്ന രീതിയിൽ. ഇപ്പൊ അതിന് മുമ്പ് ചേട്ടൻ ഈ സിനിമയ്ക്ക് മുമ്പ് ചെയ്തിരുന്നൊക്കെ ഒരു കുറച്ചൊക്കെ ഒരു റഫ് ആൻഡ് ടഫ്, അല്ലെങ്കിൽ ഇപ്പൊ മനോഹരത്തിനാണെങ്കിൽ തന്നെ നെഗറ്റീവ് അങ്ങനെയുള്ള സംഭവം, അത് ശരിക്കും ഒരു ഇന്റൻസ് ലവ് സ്റ്റോറി ആണല്ലോ. അപ്പൊ അതിനകത്ത് ക്യാരക്ടർ എങ്ങനെയായിരുന്നു ശരിക്കും? ഇതിലെ ക്യാരക്ടറിന്റെ പേര് അഹമ്മദ് കുട്ടി എന്നാണ്, ഒരു മുസ്ലിം യുവാവാണ്. അഹമ്മദ് കുട്ടി കോളേജ് കാലഘട്ടത്തിലും, ഈ സിനിമയിൽ രണ്ട് കാലഘട്ടം പറയുന്ന ഒരു സിനിമയാണ്, കോളേജ് കാലഘട്ടം ഉണ്ട്, അല്ല ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാന്ന് പറയാം. കാരണം ഈ സിനിമയിൽ ഒരു സമയത്ത് ക്യാരക്ടർ ഒരു മതപ്രഭാഷകനൊക്കെ ആവുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ സീക്വൻസുകൾ ഈ സിനിമയിലുണ്ട്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിയാലേ ആൾക്കാർക്ക് കറക്റ്റായിട്ട് എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാത്ത തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്, ഇപ്പം എൻ്റെ റിയൽ ലൈഫുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് രസമുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം നമുക്ക് സിനിമയിലല്ലേ അങ്ങനത്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രതി ഒരു കഴിഞ്ഞ ഉല്ലാസം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡോക്ടറാണ്, സ്റ്റെതസ്കോപ്പ് ഒക്കെ എങ്ങനെയാണ് പിടിക്കേണ്ടത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അപ്പം അത് അങ്ങനെ സിനിമയിൽ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പം അത് ഒരു ഒരു രസമുള്ള ക്യാരക്ടറാണ്. നമുക്ക് ഒരുപാട് പ്രൊഫഷൻസ് ഈ കൂടെ ചെയ്യാം ചെയ്യാം പറ്റും. പിന്നെ ഇതിനകത്ത് ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഉണ്ട് ചേട്ടൻ്റെ കൂടെ, ഇന്ദ്രൻ ചേട്ടൻ, സുധീഷ് ചേട്ടൻ, ഹരീഷ് പേരടി ചേട്ടൻ. അപ്പം അവരുടെ കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ് അതിനുണ്ടായിരുന്നു. ഇതിൽ ശരിക്കും എനിക്ക് എടുത്തു പറയാനുള്ളത് മറ്റേ ഇന്ദ്രൻ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി പറ്റി. ഇന്ദ്രൻ സാറിന് എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിനിമയിൽ. അപ്പം അത് അത്രയും, ഇപ്പം നമ്മൾ ശരിക്കും ഇന്ദ്രൻ സാറിൻ്റെ കുറേ വർഷങ്ങളായി സിനിമയിൽ വന്നിട്ട് ഇന്ദ്രൻ സാർ കുറേ ഹ്യൂമർ റോളുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സമയത്തിന് ശേഷമാണ് ഇന്ദ്രൻ സാറിന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ അടുത്ത കുറച്ച് കാലങ്ങളായിട്ടാണ്. അപ്പോൾ അത്രയും ഭയങ്കര ഒരു നടനാണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇന്ദ്രൻ സാർ. നടനാണ്, നമ്മൾ പല പല ക്യാരക്ടർ മാറി വരുമ്പോഴാണല്ലോ നമുക്ക് ഒരാൾ ഇത്രയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും എന്നുള്ള നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു നടന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി പറ്റി, എൻ്റെ അച്ഛനായിട്ട് ഇന്ദ്രൻ സാറിന് അഭിനയിക്കുന്നു എന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര സന്തോഷം. പക്ഷെ അത്രയും നല്ല മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരാളുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് ഈ സിനിമയിൽ ഒരു ഒരു ഞാൻ എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ സിനിമയിൽ അഭിഷേക് പ്രയാഗാണ് ഇതിലെ ഹീറോയിനായിട്ട്, അഭിഷേക് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ലാൽ സാർ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ സുധീഷ് ചേട്ടൻ, നിഷ ചേച്ചി, അഞ്ജു ചേച്ചി. അഞ്ജു ചേച്ചി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് തോന്നുന്നു ഇത്രയും ലെങ്ത് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അഞ്ജു ചേച്ചിയാണ് എൻ്റെ അമ്മ, ഇന്ദ്രൻ സാറിൻ്റെ വൈഫായിട്ടാണ് അഞ്ജു ചേച്ചി. അപ്പം അങ്ങനെയുള്ള കുറേ പ്രത്യേകിച്ച്. പിന്നെ പ്രയാഗ മാട്ടിനുള്ളൊരു കെമിസ്ട്രി എങ്ങനെയുണ്ടായിരുന്നു? ഈ സിനിമ ശരിക്കും ഞാൻ അഭിനയിക്കാൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം കുറേ, ഇപ്പം ഈ സിനിമയിൽ പറയുന്നൊരു വിഷയം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ആയതുകൊണ്ട് ഒരു പുതിയ നായിക, അല്ലെങ്കിൽ കുറേ ഇത്രയും കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ അവർ കമ്മിറ്റ് ചെയ്യും, ഇതിൽ ഈ ക്യാരക്ടർ എങ്ങനെ ഉൾക്കൊള്ളും, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ചെയ്യാൻ കുറച്ച് മടിയുള്ളൊരു ക്യാരക്ടറാണ്, സിനിമ കാണുമ്പോഴേ അറിയുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പുതിയൊരു കാസ്റ്റിനെ ആലോചിക്കാം, പുതിയൊരു ഒരു ഫീമെയിൽ ലീഡിനെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഷൈജുവിനെ നിന്നിട്ടുണ്ടത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഷൈജുവിനെ എന്നോട് പറയുന്നത് പ്രയാഗയാണ് ചെയ്യാമെന്ന് പറഞ്ഞു, കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു. പ്രയാഗ ആ സിനിമയുടെ കഥ കിട്ടി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം ആ സിനിമ ചെയ്യാനുള്ള ധൈര്യം
എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് ധൈര്യമുള്ള ക്യാരക്ടർ, ധൈര്യം വേണ്ട ഒരു ക്യാരക്ടറാണ് സിനിമ. കറക്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ആ ക്യാരക്ടർ പോകുന്ന കുറേ കുറേ വഴികൾ ഈ സിനിമയിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വഴികളാണ്. അപ്പം അത് ചെയ്യാനൊരു ആർട്ടിസ്റ്റ് തയ്യാറാവുന്ന അടുത്ത് തന്നെയാണ് അതിൻ്റെ ഇത്. അപ്പം ആ സോങ് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി നല്ല രീതിയിൽ തന്നെ വർക്ക്. അത് മാത്രമല്ല, അത് മാത്രമല്ല ഈ സിനിമയുടെ ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു പ്രയാഗ് ഇതുവരെ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഇത് മലയാളത്തിൽ ഇതുവരെ അങ്ങനെ ആരും ചെയ്യാത്തൊരു തരത്തിലുള്ള ഒരു ക്യാരക്ടർ, ഒരു ലീഡ് ഒരു ഒരു ഹീറോയിൻ ചെയ്യുന്ന ഒരു ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ എൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് ഭയങ്കര നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. ഇപ്പോൾ പാട്ട് റിലീസ് ചെയ്തു, പാട്ട് റിലീസ് ചെയ്തിട്ട് പാട്ട് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ പാട്ട് കാണുമ്പോൾ ഒരു പ്രണയ സിനിമയാണ്, ഒരു ഇൻറ്റൻസ് ലവ് സ്റ്റോറിയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ പാട്ടിൻ്റെയും കൂടെ പ്രത്യേകതയാണ്. ഷാവബാസ്കിയും സിതാര ചേച്ചിയുമാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. സച്ചിൻ ബാലുവാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതൊരു വ്യത്യസ്തമായുള്ള ഒരു സോങ് തന്നെയാണ് ശരിക്കും. നമ്മൾ നോർമൽ കണ്ടുവരുന്ന ലവ് സ്റ്റോറിയേക്കാളും ആ സോങ്ങിനൊരു ഇൻറ്റൻസിറ്റി ഉണ്ട് ശരിക്കും. അതെ അതെ, അത് ആ പാട്ട് ശരിക്കും ആ ഷവാസ്ക്ക് പാടിയതുകൊണ്ടാണ് ആ പാട്ട് വേറൊരു മൂന്നാളത്തിലേക്ക് ഫീൽ ചെയ്യുന്നത്. സിതാര ചേച്ചിയുടെ വോയിസും ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ആ പാട്ടിന് ഭയങ്കര ഇത്. ആ സിനിമ കാണുന്ന സമയത്ത് ഈ പാട്ട് ആ സിനിമയ്ക്ക് അത്യാവശ്യമായിട്ട് തോന്നുന്നൊരു ഏരിയ തന്നെയാണ് ഈ പാട്ട് വരുന്നത്. സച്ചിനാണ് ഇതിൻ്റെ മ്യൂസിക്. സച്ചിൻ ബാലു കിസ്മത്ത് എന്ന് പറഞ്ഞ പടത്തിന് കിസ പാടിയൊക്കെ പാടിയിട്ടുള്ളത് സച്ചിനാണ്. സച്ചിൻ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യുന്ന സിനിമയാണ്. ആറാറും സച്ചിൻ തന്നെയാണ്. നാല് പാട്ടുകളുണ്ട് സിനിമയിൽ. നാലും നല്ല രസമുള്ള പാട്ടുകളാണ്. ഇപ്പൊ ഈ ക്യാരക്ടർ അഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ശരിക്കും കോഴിക്കോടുകാരനാണോ, ഏത് നാട്ടുകാരനാണ്? ശരിക്കും കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തിട്ടില്ല, കോഴിക്കോടുകാരനാണ്. അങ്ങനെ നാട് ഏത് നാടാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, പക്ഷെ കോഴിക്കോടുകാരനാണ്. ഇതിന്റെ റൈറ്റർ ശാന്തേട്ടൻ പഠിച്ച കോളേജിലാണ് ശാന്തേട്ടൻ. ഞാൻ കേട്ടിട്ടുണ്ട് ശാന്തേട്ടൻ ഇതിലൊരു സീനിൽ ലവ് ലെറ്റർ കൊടുക്കുന്ന ഒരു സീനുണ്ട്, പ്രണയം കൈമാറുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ സീനിൽ ഈ നായിക ഇരിക്കുന്ന ബെഞ്ചിൽ ആണ്, ആ ക്ലാസ് റൂമിൽ ആ ബെഞ്ച് സെയിം ബെഞ്ചിലാണ് ഷൈ അല്ല നമ്മുടെ ശാന്തേട്ടന്റെ ഗേൾഫ്രണ്ട് ഇരുന്നിട്ട് ശാന്തേട്ടൻ ലവ് ലെറ്റർ കൊടുക്കുന്നു. അപ്പോൾ കോഴിക്കോടാണ്. അതെ അതെ, പുള്ളി അങ്ങനെ ഫീൽ ചെയ്ത് എഴുതിയ ക്യാരക്ടർ കോഴിക്കോടുകാരൻ തന്നെയാണ്. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ചേട്ടൻ കണ്ണൂരാണല്ലോ, അപ്പൊ കോഴിക്കോട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പറയുമ്പോഴത്തേക്കും നമ്മളങ്ങനെ ഭയങ്കര സ്ലാങ് ഒന്നും പിടിച്ചിട്ടുണ്ടല്ലോ സിനിമയിൽ, നോർമൽ സ്ലാങ് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. കോഴിക്കോടിന്റെ അങ്ങനെ ഭയങ്കര ഭാഷ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ലായിട്ട് പിടിച്ചിട്ടില്ല. പക്ഷെ ഒരു ഷൂട്ട് ചെയ്തിരിക്കുന്ന മിക്കവാറും എല്ലാ ഭാഗങ്ങളും കോഴിക്കോടാണ്. കോഴിക്കോട് തന്നെയാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. പിന്നെ കന്യാകുമാരി ഒരു ഒരു പൊസിഷനിൽ, സെക്കൻഡ് ഹാഫിന് ശേഷം കന്യാകുമാരിയാണ് സിനിമയുടെ കഥ പറയുന്നത്. ചേട്ടാ പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഒരു ചെയ്യണം എന്ന് തോന്നിയിട്ട്, ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ കുറച്ചായിട്ട് ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് തന്നെ ഒരു ഹീറോ ആയിട്ട് കമ്മിറ്റ് ചെയ്തേക്കാം എന്ന് തോന്നിയതപ്പോ സ്ക്രിപ്റ്റിന്റെ ഇത് ഒരു എങ്ങനെ ആണ് അതിനെ? അല്ല ഇതിന്റെ വിഷയം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഒരു ഈ സിനിമയിൽ അങ്ങനെ ഭയങ്കര ഹ്യൂമർ സിറ്റുവേഷൻസോ സിനിമയോ ഒന്നുമല്ല, കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പൊ ആ വിഷയം പറയേണ്ട വിഷയമായിട്ട് തോന്നുന്നു ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ സമയത്ത് പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. സാമൂഹിക പ്രസക്തി ഉണ്ട് സിനിമയ്ക്ക്. അപ്പൊ അത് ഭയങ്കര കൃത്യമായിട്ട് പറയുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെയാണ് സിനിമ കമ്മിറ്റ് ചെയ്തത്. പിന്നെ അതുപോലെ ഒരു നായകനായിട്ട് അത്രയും വലിയൊരു ക്യാരക്ടർ അങ്ങനെയുള്ള ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. സമയത്ത് കിട്ടിയതുകൊണ്ട് നന്നായിട്ട് കാണും. ചേട്ടാ ഇനിയൊക്കെ ഇനി വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമുള്ള കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ടോ ചേട്ടാ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും? അല്ല എനിക്ക് എല്ലാവരുമായിട്ടും അഭിനയിക്കണം, അല്ലെ എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കുറെ പേരെടുത്ത് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ എനിക്ക് ചാൻസ് തന്നിട്ടുണ്ട്, ചിലർ തന്നിട്ടില്ല. വരുമായിരിക്കും ഭാവി. ആദ്യത്തെ പടം ശരിക്കും മലർവാടി വിനീതേന്റെ പടം, രണ്ടാമത്തെ വിനീതേന്റെ പടത്തിലുണ്ട് തട്ടത്തിമറത്തിൽ, പിന്നെ മൂന്നാമത്തെ വിനീതേന്റെ പടത്തിലുണ്ട്. വിനീതേനായുള്ളൊരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആദ്യത്തെ പടത്തിനകത്ത് ശരിക്കും ചേട്ടൻ വന്നത് എങ്ങനെയാണ്? മലർവാടിയിൽ ഞാൻ ഓഡീഷൻ വഴിയാണ് വന്നത്. മലർവാടി എന്ന് പറഞ്ഞ സിനിമ YMC ഇവിടെ എറണാകുളത്തായിരുന്നു എൻ്റെ ഓഡീഷൻ. അപ്പോൾ അവിടെ നിന്ന് ഓഡീഷനിൽ നാട്ടിൽ നിന്ന് കണ്ണൂരിന്ന് വന്നാണ് ഓഡീഷനിൽ വന്നു. പിന്നെ തട്ടത്തിൻമറയത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ വിനീതറിന് ഒരു പ്രാവശ്യം വിളിക്കുമായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പം ഞാൻ അതിന് മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു പടം തുടങ്ങാറായി. അപ്പോൾ വിനീതൻ പറഞ്ഞു ഒരു ആറ് മാസം എടുക്കും അടുത്ത് തുടങ്ങാൻ എന്ന് പറഞ്ഞു. ഒരു ദിവസം സുപ്രഭാതത്തിൽ വിളിച്ചാണ് എന്നെ. അപ്പം അങ്ങനെയാണ് തട്ടത്തിൻമറയത്തിൻ്റെ ആ ക്യാരക്ടർ. ഇപ്പൊ പിന്നെ ഇൻസ്റ്റാഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വെബ് സീരീസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സീരീസ് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് കാണുന്ന സിനിമയെക്കാളും സീരീസ് ചെയ്യുമ്പോൾ? സീരീസ് മൃദുലിന്റെ ബിടെക് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ബിടെക് കഴിഞ്ഞിട്ട് മൃദുൽ എന്നോട് പറഞ്ഞിട്ട് നമുക്ക് സിനിമയിൽ ഒരു വെബ് സീരീസ് ചെയ്യാം, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടി നമുക്ക് പിടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് വെബ് സീരീസ് ചെയ്യുന്നത്. സിനിമയുടെ അതേ ക്വാളിറ്റി തന്നെയാണ് വെബ് സീരീസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സിനിമയിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് ആ വെബ് സീരീസിൽ അഭിനയിച്ചത്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ മൃദുവിനോട് പറയുന്നത് മലയാളത്തിൽ വെബ് സീരീസിൽ 2020 ആണെന്ന് പറയാം, അത്രയും ആൾക്കാരുണ്ട് ആ സിനിമയിൽ, അല്ല ആ വെബ് സീരീസിൽ. അതിൻ്റെ അത് നല്ല രസമുള്ള, അതായത്
ക്യാരക്ടറിന്റെ പേര് സുഗു എന്നാണ്. ഒരു നാട്ടില് കണ്ണൂര് പയ്യന്നൂരാണ് അതിന്റെ ഷൂട്ട്. പയ്യന്നൂർ ആ നാട്ടിൽ ആ ഗ്രാമത്തിൽ നടക്കുന്ന കുറേ കഥകള് കുറേ സിറ്റുവേഷൻസ് ആണ്. ഒരു 10-15 എപ്പിസോഡ് വരുന്ന ഒരു സീരീസ് ആണ്. കോമഡി സീരീസ് ആണ്. കോമഡിയാണ്, ഭയങ്കര രസമുള്ള കോമഡിയാണ്. നാട്ടിൻപുറത്ത് കോമഡികള്, പിന്നെ അവിടെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ബാലു ഉണ്ട്, നമ്മുടെ അർജുൻ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം സണ്ണി അഭിനയിച്ചിട്ടുണ്ട്, സണ്ണി അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട് ആ വെബ് സീരീസിൽ. അപ്പൊ അത് വലിയൊരു 2020 ആണ് ശരിക്കും പറഞ്ഞത്. എന്തായാലും നല്ല വിജയമാവട്ടെ. അതുപോലെ ഈ തുടർന്നുള്ള എല്ലാം തന്നെ നല്ല ഹിറ്റുകളാവട്ടെ. ആവട്ടെ, താങ്ക് യു. ഭൂമിയിലെ മനോഹര സ്വകാര്യം February 28 റിലീസ്. സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. എനിക്ക് തോന്നുന്നു ആർക്കും ഒരു ബോറടിക്കാത്ത ഒരു നല്ല സിനിമ തന്നെയായിരിക്കും ഭൂമിയിലെ മനോഹര സ്വകാര്യം. ഒരു പ്രണയം, ഇൻറ്റൻസ് ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ്, ഇൻ്റർകാസ്റ്റ് ലവ് സ്റ്റോറിയാണ്. പ്രണയം ആൾക്കാർക്ക് ഫീൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണുക, എൻജോയ് ചെയ്യുക. എന്താണെങ്കിലും അഭിപ്രായം കൃത്യമായിട്ട് തുറന്നു പറയാം. എന്നാലും വീണ്ടും അടുത്ത പടങ്ങളിലേക്ക് നന്നാക്കാൻ പറ്റും. താങ്ക് യു.